വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ കണ്ടകശനിയുടെയും സൂര്യൻ്റെയും ദോഷാവസ്ഥകളെ മാറ്റും. മാതാവിന് കണ്ണ് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്നും ഇത് പ്രത്യേകം പറയുന്നു. 5-ലെ വ്യാഴവും ശുക്രനും ഭാഗ്യരാശിയിൽ നിൽക്കുന്നതിനാൽ ഈശ്വരാനുകൂല്യം അവർക്കുണ്ട്. അതുപോലെ തന്നെ കാര്യക്ഷമമായി ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനും അതിൽ നിന്ന് റിസൾട്ട് കിട്ടാനും സാധ്യതയുണ്ട്. 6-ൽ നിൽക്കുന്ന രാഹുവും അവർക്ക് സാമ്പത്തികമായ നേട്ടമൊക്കെ കൊടുക്കും. കടത്തിൽ നിന്ന് മുക്തി എന്ന് പറഞ്ഞാൽ കടം ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസമുണ്ടാകും. അതുപോലെ വായ്പ ഒക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്കും ഗുണമായിട്ടാണ് കാണുന്നത്. 7-ൽ നിൽക്കുന്ന ചൊവ്വയും സാമ്പത്തികമായൊക്കെ ഗുണം വരുന്നുണ്ടെങ്കിലും വീട്ടിലൊരു മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വാക്കുകളും പ്രവർത്തനങ്ങളും നടത്തിയില്ല എങ്കിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 12-ലെ കേതു ചിലവ് വർദ്ധിപ്പിക്കും, പ്രത്യേകിച്ചും ശാരീരികമായ ആവശ്യത ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 6, 7, 8, 9 ദിവസങ്ങളാണ്.